മൈസൂർ ദസറ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് കണ്ണൂരിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ണൂരുള്ള ദസറ വിശേഷങ്ങളാണ്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ലൈറ്റിങ്ങിൽ തിളങ്ങി നിൽക്കുന്ന കാൽടെക്സ് ജംഗ്ഷനിലെ ഗാന്ധി സർക്കിളിൽ നിന്നാണ്. നവരാത്രിയിൽ പരിപാടികൾ നടക്കുന്ന ഒരുപാട് സ്ഥലം കണ്ണൂരുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്കിനി കാണാം. ഇപ്പോൾ കാണുന്നത് തെക്കി ബസാറിലെ ശ്രീ കാഞ്ചി കാമാക്ഷി അമ്മ കോവിലിലെ പരിപാടി നടക്കുന്ന സ്ഥലമാണ്. കണ്ണൂരിലെ കോളേജ് ഓഫ് കോമേഴ്സ് സ്പോൺസർ ചെയ്ത മനോഹരമായ ഈ ലൈറ്റിംഗ് നമുക്ക് മഹാത്മാ മന്ദിരത്തിന്റെ മുന്നിൽ കാണാൻ പറ്റി. ഇപ്പൊ റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പോകുന്നത് ടൗൺ സ്ക്വയറിൽ പരിപാടി നടക്കുന്ന സ്ഥലം. പരിപാടി നടക്കുന്ന സ്ഥലം മാത്രമല്ല, റോഡിൻ്റെ രണ്ട് വശത്തും നമുക്ക് മനോഹരമായ ലൈറ്റിംഗ് ആണ് ഈ വർഷം കണ്ണൂരിൽ സമ്മാനിച്ചത്. ഇനി കാണാൻ വേണ്ടി പോകുന്നത് സ്റ്റേഡിയം കോംപ്ലക്സിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റിംഗ് ആണ്. സർക്കിൾ കഴിഞ്ഞിട്ട് ഇതാ പഴയ സ്റ്റാൻഡിന്റെ അടുത്തുള്ള സർക്കിളിനും നല്ല പൊഞ്ഞു പൂശിയ പോലത്തെ ലൈറ്റിംഗ് ഒരുക്കിയിട്ടുണ്ട്. കാണുന്നില്ലേ? കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഗത്ഭരായ കലാകാരന്മാർ വന്ന് പരിപാടി അവതരിപ്പിക്കുന്നതുമായ വേദിയാണ് ശ്രീ മുനീശ്വരൻ കോവിലിലത്. അതാണ് ഈ കാണുന്നത്. മുനീശ്വരൻ കോവിൽ നിന്ന് പിള്ളേർ കോവിലിലേക്ക് വരുന്ന റോട്ടിൽ രണ്ട് ഭാഗത്തും പകൽ പോലെ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നു. അതേപോലെ പണ്ട് കാലത്ത് പറയപ്പെടുന്നത് ഇവിടുത്തെ പല ഷോപ്പുകളും കോമ്പറ്റീഷനിൽ മത്സരിച്ച് സമ്മാനം നേടലുണ്ട് ഏറ്റവും മികച്ച അലങ്കാരത്തിനായിട്ട്. അത് കഴിഞ്ഞാൽ പരിപാടി നടക്കുന്ന വേറൊരു സ്ഥലമാണ് ഗ്യാസ് ബോൾ ജംഗ്ഷനു അടുത്തുള്ള ശ്രീകൃഷ്ണൻ കോവിൽ. പിന്നെ ശ്രീ കാമാക്ഷി അമ്മ കോവിൽ കാണാം. പ്രധാനപ്പെട്ട കണ്ണൂരത്തെ വിഘ്നേശ്വര ക്ഷേത്രമായ ശ്രീ പിള്ളിയാർ കോവിലും കാണാം. മനോഹരമായ അലങ്കാരമാണ് അവിടെ സജ്ജീകരിച്ചത്. അതിനുശേഷം ഏറ്റവും പുതിയ മുത്തപ്പൻ മടപ്പുരയായ ഹൈലാൻഡ് ശ്രീ മുത്തപ്പൻ മടപ്പുരയാണ് ഇത്. പിന്നെ നവരാത്രിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിപാടി കാണാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് താളിക്കാവിനടുത്തുള്ള ഈ വേദി. അതിൻ്റെ അടുത്തുള്ള അലങ്കാരം, അതേപോലെ എൻ എസ് ടാക്കീസിൻ്റെ അടുത്തുള്ള അലങ്കാരം എല്ലാം മനോഹരമായിട്ടാണ് ഇംഗ്ലീഷ് സെറ്റ് ചെയ്തത്. ഇനി വിജയദശമി നാളിൽ തെക്കി ബസാറിലെ ശ്രീ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിൽ എന്ന് ഉറപ്പെടുന്ന രഥഘോഷയാത്രയിലെ കാഴ്ചയിലേക്ക് പോകാം.